മേയർ, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർ വണ്ടി വാഹനത്തിലുണ്ടായിരുന്നു. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദു കോടതിയെ സമീപിച്ചത്. രാവിലെ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ പൂർത്തിയായതിനു ശേഷം കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വിധി പറഞ്ഞപ്പോഴാണ് ഈ കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. കന്റോൺമെന്റ് പോലീസായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കുക എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. സംഘം ചേർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി, മാത്രമല്ല യാത്ര. മേയർക്കെതിരെയുള്ള പരാതിയിൽ നേരത്തെ ഒരു അഭിഭാഷകൻ, കൊച്ചിയിലുള്ള അഭിഭാഷകൻ്റെ പരാതിയിലാണ് കേസെടുത്തത്. ഇപ്പോൾ മേയർക്കെതിരെ ഡ്രൈവർ യദുവിൻ്റെ പരാതി കോടതിയിൽ ചെന്നിരുന്നു. അതിപ്പോൾ പരിഗണിച്ചു മേയർക്കെതിരെ കേസെടുക്കാൻ, മേയർക്കും എം എൽ എക്കും എതിരെ കേസെടുക്കാൻ കൻ്റോൺമെൻ്റ് പോലീസിന് കോടതി നിർദ്ദേശം കൊടുത്തു. ഇനി കോടതിയിലെ നിർദ്ദേശം കേട്ടിട്ട് എന്തൊക്കെ കേസെടുക്കും എന്നുള്ളത് കണ്ടറിയാം. യദു പറഞ്ഞിരിക്കുന്നത് വണ്ടി അനാവശ്യമായിട്ട് തടഞ്ഞു, അതുപോലെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് യദുവിൻ്റെ കേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസെടുക്കുക. ഇത്രയും ദിവസം മേയറും എം എൽ എയും പറയുന്നത് മാത്രം കേട്ടിട്ട് സർക്കാരിൻ്റെ കാര്യം പറ പോലെ എന്ന അവസ്ഥയിൽ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്ത് മുന്നോട്ട് നീങ്ങിയ പോലീസിന് ഇനി മേയർക്കെതിരെയും എം എൽ എക്ക്, ഭർത്താവായ എം എൽ എക്കെതിരെയും കേസെടുത്തേ പറ്റും. പിന്നെ അന്വേഷണമൊക്കെ ഏത് വഴിയിൽ ഏത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് പോലീസിൻ്റെ ഏൽപ്പിക്കുക കാര്യങ്ങൾ നമുക്കറിയാം. ഒരുതരം കളിപ്പീരി പരിപാടി കൊണ്ട് നടക്കും. യദുവിനെ ഈ പോലീസ് ചെയ്ത പരിപാടി എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ എത്ര നേരം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നേരെ മറിച്ച് ബസ്സിനുള്ളിലെ ക്യാമറ മെമ്മറി കാർഡ് യദു നിരപരാധിയാണോ ഇല്ലയെന്ന് അറിയാനുള്ള ഒരു വലിയ തെളിവാണ്. അതിലൊപ്പം അദ്ദേഹം ഈ എം എൽ എ അകത്ത് കയറി ഭീഷണിപ്പെടുത്തിയതും ഒക്കെ അതിനകത്ത് അറിയാം. അതെല്ലാം മാച്ച് കളഞ്ഞ് അല്ലെങ്കിൽ മാഞ്ഞുപോയി മെമ്മറി കാർഡ് കാണാതായതോടെ. ഇനി കേസെടുത്തേ പറ്റും. കേസെടുക്കുക പുതിയ തലങ്ങളിലേക്ക്. ഈ കേരളത്തിൽ മേയർമാർ വേറെയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു മേയറേയും ഒരു ഭർത്താവിനെയും ഈ തിരുവനന്തപുരത്തെ ഈ മേയറേയും കാണുന്നത് ആദ്യമാണ്. വേറെ പല മേയർമാരും ഉണ്ടെങ്കിലും ഇതൊരൊന്നൊന്നര മേയറായിപ്പോയി, പറയാതിരിക്കാൻ വയ്യ. ഈ എന്തിനാണ് അർഹിക്കാത്തത്? കിട്ടിയതിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും വേണ്ടു പോകാനുള്ളൊരു മേയറാണ് ആര്യ. പിണറായി വിജയൻ്റെ വേറൊരു പതിപ്പ് എന്ന് തന്നെ പറയാം. അല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? കാരണം പിണറായി വിജയൻ സമരങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടാം ഊഴം അർഹിക്കാത്ത, രണ്ടാം ഊഴം കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് പിന്നെ ജനങ്ങൾ കണ്ടത്. അതുപോലെയാണ് ആദ്യ ഊഴത്തിൽ തന്നെ മേയറായിട്ട് കിട്ടിയ ആര്യ വലിച്ചു കീറി എല്ലാവരെയും അടുപ്പിത്തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യദു എന്ന ഡ്രൈവർക്ക് നീതി കിട്ടട്ടെ.